പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. പ്രിയമുള്ളവരെ, ഇന്ന് നാം പറയുന്നു നടൻ മാമുക്കോയ ഇന്നലെ മരണപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിന്റെ വേർപാടിനെ തുടർന്ന് ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയയിലും മറ്റും ധാരാളം മോശപ്പെട്ട കമൻറ്റുകളാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു, അദ്ദേഹം ഇന്നലകളിൽ എങ്ങനെയാണ് ജീവിച്ചത്, മറ്റ് സിനിമയും മറ്റ് ഹറാമുകളുമായി ജീവിച്ച ഒരാൾക്ക് വേണ്ടി എന്തിനാണ് പരലോകമോക്ഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, അവർക്ക് വേണ്ടി റഹ്മത്തിനെ തേടുന്നു എന്തിനാണെന്നൊക്കെ പല കമൻറ്റിലൂടെ സോഷ്യൽ മീഡിയയിൽ പലരും അഭിപ്രായപ്പെടുന്നതായി കാണാം. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് നടൻ മാമുക്കോയ ചാലിക്കണ്ടിയിൽ മുഹമ്മദിൻ്റെയും ഇമ്പച്ചി ആയിഷയുടെയും മകനായി 1946 ജൂലൈ 5 കോഴിക്കോട് ജില്ലയിലെ പള്ളിക്കണ്ടിയിൽ ജനിക്കുന്നത്. അപ്പോൾ 1946 ജനിക്കുന്ന അദ്ദേഹം പിന്നീട് SSLC പഠനത്തിന് ശേഷമാണ്, അതായത് ഏതാണ്ട് 50-60കൾക്ക് ശേഷമാണ് മാമുക്കോയ ജോലിയിലേക്ക് പ്രവേശിക്കുന്നത്. കല്ലായിൽ മരമളക്കുന്ന ജോലിയിലേക്ക് പ്രവേശിക്കുന്നത്. ജോലിയിൽ പ്രവേശിച്ച അദ്ദേഹത്തിന് താല്പര്യമായിരുന്ന നാടകാഭിനയത്തിലൂടെയാണ് പിന്നീട് സിനിമാ രംഗത്തേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത് അദ്ദേഹത്തിൻ്റെ 50 പതിറ്റാണ്ടോളം സിനിമയുമായി ബന്ധപ്പെട്ട് നടന്ന ജീവിച്ച അദ്ദേഹം മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രശസ്തിയിലൂടെ, അദ്ദേഹം ആർജിച്ചെടുത്ത പ്രശസ്തിയിലൂടെ ജനഹൃദയങ്ങളിൽ അദ്ദേഹം പ്രവേശിച്ചു. അതിൻ്റെ പേരിൽ അവരിൽ നിന്ന് ലഭിച്ച പ്രാർത്ഥനകൾ കാരണം പലരും അഭിപ്രായപ്പെട്ടു, എന്തിനാണ് ഇങ്ങനെ ഇദ്ദേഹത്തിന് വേണ്ടി പരലോകമോക്ഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഇവിടെ നാം യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, പൊതുജനാഭിപ്രായം അത് പ്രധാനമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, അനസ് റളിയല്ലാഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അവിടുന്ന് പറയുകയാണ്, ഒരു ജനാസ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലൂടെ കൊണ്ടുപോയി. ജനാസ കൊണ്ടുപോകുന്ന സമയത്ത് മാറി നിന്ന കുറച്ച് മറ്റ് സ്വഹാബികൾ അദ്ദേഹത്തിനെ പ്രശംസിച്ചുകൊണ്ട് നല്ല കാര്യങ്ങൾ, നല്ലത് അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് ചെയ്ത നല്ല കാര്യങ്ങൾ പ്രശംസിച്ചു. ഇത് കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വജബത്ത് 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 ഇങ്ങനെ 3 തവണ പറഞ്ഞു. മറ്റൊരു ജനാസയെ അതിലൂടെ കൊണ്ടുപോയപ്പോൾ നേരെ തിരിച്ച് ജനങ്ങൾ അദ്ദേഹത്തെ നിന്ദിച്ച് പറയുകയാണ്, ഇദ്ദേഹം ജീവിച്ച സമയത്ത് എന്ത് തെമ്മാടിത്തരം ചെയ്തയാളായിരുന്നു, ഇങ്ങനെ മോശപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞ അതേ ജവാബ് തന്നെയാണ് പറയുന്നത്, വജബത്ത് വജബത്ത് വജബത്ത്. ഈ രംഗം കണ്ട ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, രണ്ടാളുകളെയും പറ്റിയുള്ള പ്രതികരണങ്ങൾ കേട്ടപ്പോൾ അങ്ങ് പറഞ്ഞ നിർബന്ധമായി നിർബന്ധമായി വജബത്ത് എന്നാണല്ലോ. മറുപടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെ പറ്റി നിങ്ങൾ അവർ മരണപ്പെട്ടതിന് ശേഷം പ്രശംസിക്കുന്നുവോ, വജബത്ത് ലഹുൽ ജന്ന, അവർക്ക് സ്വർഗം നിർബന്ധമായി പോയി എന്നാണ് ഞാൻ ആദ്യത്തെ ആളെ പറ്റി പറഞ്ഞത്. അതുപോലെ തന്നെ ആരെ മരണപ്പെട്ടതിന് ശേഷം അയാളെ പറ്റി അയാൾ മോശക്കാരനായിരുന്നു എന്ന് അഭിപ്രായം പറഞ്ഞാൽ വജബത്ത് ലഹുന്നാർ, അവർക്ക് നരകം ഹറാമായി പോയി, ആ മയ്യത്ത് നരകം ലഭിക്കുമെന്നാണ്. അപ്പൊ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, പൊതുജനാഭിപ്രായം വളരെ പ്രാധാന്യമാണ്. ഇതൊന്ന്. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മുടെ മരണം, മരണത്തിന്റെ സാഹചര്യങ്ങൾ, നമ്മുടെ ആക്കിബത്ത് നന്നാകണമെന്നുള്ള ഒരു കാര്യമുണ്ട്. 1000 മുസ്ലിങ്ങളുടെ കബറ് മാന്തി എന്നിട്ട് കഫൻ പുടവ വിറ്റ് ജീവിച്ച ഒരാൾ പറഞ്ഞു, ഞാൻ മാന്തിയ കബറുകളിലുള്ള മയ്യത്തുകളിൽ വെറും 2 മാത്രമാണ് അതുപോലെ തന്നെ കിബിലയ്ക്ക് തിരിഞ്ഞ് കിടന്നിരുന്നത്, ബാക്കിയുള്ളവരെല്ലാം ഈമാൻ കിട്ടാതെ മുസ്ലിം നാമധാരികളായി മരിച്ചവരായിരുന്നു. ആക്കിബത്ത് ലഭിക്കുക എന്നതിൻ്റെ പ്രസക്തിയെ വിളിച്ചോതുന്ന ഒരു വിഷയമാണിത്. പേര് മുസ്ലിമിൻ്റെതായിരിക്കും, പക്ഷെ അവസാനം മരണം ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലി മരിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും അള്ളാഹുവിൻ്റെ റഹ്മത്ത് വിശാലമാണ്. ഈ ലോകത്ത് എങ്ങനെ ജീവിച്ചയാൾക്കും അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കാൻ വളരെ എളുപ്പമാണ്. അവൻ്റെ റഹ്മത്തിലൂടെ അതൊക്കെ നമുക്ക് കരസ്ഥമാക്കാൻ കഴിയും. അതുകൊണ്ട് നിങ്ങളോട് പ്രത്യേകിച്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുന്നവരോട് പറയാനുള്ളത്, മറ്റൊരു ഹദീസുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാത്ത സുബ്ബുൽ അംവാത്ത്, നിങ്ങൾ മരണപ്പെട്ടവരെ പറ്റി ഇൻസൾട്ട് ചെയ്യരുത്, മോശപ്പെട്ട വിഷയങ്ങൾ നിങ്ങളിങ്ങനെ പറഞ്ഞു നടക്കരുത്. കാരണമായി പറയുന്ന അവർ ഈ ലോകത്ത് ചെയ്തു വച്ച കാര്യങ്ങൾക്ക് പ്രതിഫലമാണെങ്കിൽ അവരതിലേക്ക് അടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്തവരാണെങ്കിൽ അവർ അതിനുള്ള ശിക്ഷയിലേക്ക് അടുത്തിരിക്കുന്നു. അവരും അവരുടെ റബ്ബുമായിട്ട് ഇനി നോക്കിക്കൊള്ളും, നമുക്ക് ഇനി അതേപറ്റി ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു ഹദീസ് നമുക്ക് കാണാൻ കഴിയും. മരണത്തോടുകൂടെ അവരുടെ കാര്യങ്ങളിലേക്ക്, അവരെ ഈ ലോകത്ത് ചെയ്തു വച്ച കാര്യങ്ങൾക്ക് ഉള്ള പ്രതിഫലങ്ങളും കാര്യങ്ങളും ഒക്കെ
അതിലേക്ക് അവർ അടുത്തു കഴിഞ്ഞു, ഇനി അവനും അവന്റെ റബ്ബും ആയിക്കൊള്ളും എന്ന ഒരു നിലയ്ക്കുള്ള ഒരു ഹദീസ്. നിങ്ങൾ അതുകൊണ്ട് ആരെയും ആക്ഷേപിക്കാൻ പാടില്ല. നിങ്ങൾക്ക് ഇതുപോലെ ഒരു ദിവസം വരാനുണ്ട്, മരണം വരാനുണ്ട് എന്ന് നാം ഓർക്കുക. കഴിഞ്ഞ റമദാൻ നാം ദുആ ചെയ്യുന്നു, റബ്ബേ ഇതെന്റെ അവസാനത്തെ റമദാൻ ആക്കല്ലേ റബ്ബേ എന്ന്. സുബ്ഹാനല്ലാഹ്, പെരുന്നാൾ ദിനത്തിൽ പോലും വളരെ ആഘോഷത്തോടെയും മറ്റും സന്തോഷപൂർവ്വം കഴിഞ്ഞിരുന്ന ഈ നടൻ മാമുക്കോയ ഇന്ന് ഈ ലോകത്തില്ല. ഇതുപോലെ നമുക്കും നമ്മുടെ മരണം ഏറ്റവും അടുത്തിരിക്കുന്നു, നമുക്കറിയില്ല എന്നായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മരണങ്ങളെല്ലാം നല്ല ഖൈറായ രൂപത്തിൽ, ഖൈറായ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. മറ്റൊരു വിഷയമായി കാണാം. കീപ് വാച്ചിങ് ബാക്ക് ടു ജൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.